ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് നമ്മൾ മേടിച്ച ആൽബിനോ കാറ്റ്ഫിഷുകളുടെ വാട്ടർ ചേഞ്ചും അതുപോലെ തന്നെ അവയുടെ ഗ്രോത്ത് അപ്ഡേറ്റും ആണ് ചെയ്യാൻ പോണത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 4 ആൽബിനോ കാറ്റ്ഫിഷുകളാണ്. ഈ ടബുകളിൽ ആദ്യം ഇരിക്കുന്ന 2 ടബുകളിലാണ് നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷുകളെ നമ്മൾ ഇട്ടിട്ടുള്ളത്. ആദ്യത്തെ ടബിലിരിക്കുന്നത് ആദ്യത്തെ ബാച്ച് മേടിച്ച 2 എണ്ണമാണ്. രണ്ടാമത്തെ ടബിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് രണ്ടാമത്തെ ബാച്ചാണ്, രണ്ടാമതായിട്ട് നമ്മൾ മേടിച്ചതാണ്. നമ്മൾ ഇവരെ മേടിച്ച് കൊണ്ടുവന്നതിന് ശേഷം ക്വാറന്റീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ടബുകളിലേക്ക് ഇറക്കി വിടുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് അവയുടെ ഫുൾ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. വളരെ ചെറിയ സൈസിലാണ് നമ്മൾ ഇവരെ മേടിച്ചിട്ടുള്ളത്. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ച വീഡിയോസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവയെ ഏത് സൈസിലാണ് നമ്മൾ ഇട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് തന്നെയാണ് ഇതുവരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആദ്യത്തെ ടബിൽ കിടക്കുന്ന ആൽബിനോ പക്ഷികൾക്ക് നല്ല ഗ്രോത്ത് തന്നെയുണ്ട്, നല്ല സൈസും അവർ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ടബിൽ ഇരിക്കുന്നതും അത്യാവശ്യം വലിപ്പം തന്നെ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ടബിൽ കിടക്കുന്ന ആൽബിനോ കാറ്റ്ഫിഷുകളെയാണ് നമ്മൾ ആദ്യം മേടിച്ചത്. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ടബിലുള്ള ആൽബിനോ കാറ്റ്ഫിഷുകൾ നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇവരെ മേടിച്ചിട്ട് എത്ര നാളായി എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ ടബിൽ കിടക്കുന്ന ആൽബിനോ പക്ഷികളെ മേടിച്ചിട്ട് ഏകദേശം 1 മാസവും 3 ആഴ്ചയാണ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടബിൽ കിടക്കുന്ന ആൽബിനോ കാറ്റ്ഫിഷുകളെ മേടിച്ചിട്ട് 1 മാസവും 1 ആഴ്ചയുമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആയിട്ടുള്ളത്. 1 മാസവും 3 ആഴ്ചയും കൊണ്ട് ഈ ഒരു സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടുള്ളൊരു ഗ്രോത്ത് തന്നെയാണ്. ഈ ചെറിയ ടബുകളിൽ കിടന്നിട്ട് പോലും ഇവർക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഗ്രോത്ത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ള മീനുകളെ നമ്മൾ വലിയ ടാങ്കുകളിലിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവരുടെ ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള മീനുകളെ നമുക്ക് അധികകാലം ഇത്തരത്തിലുള്ള ചെറിയ കണ്ടെയ്നറുകളിൽ വളർത്താനായിട്ട് സാധിക്കില്ല. വലിപ്പം കൂടി വരുന്നതിനനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് വലിയ ടാങ്കുകളിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു വാട്ടർ ചേഞ്ചും അതുപോലെ തന്നെ ഒരു ഗ്രോത്ത് അപ്ഡേറ്റും ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവരെ സെപ്പറേറ്റ് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക്, ഒരു ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ 360 ഡിഗ്രി ഫുൾ ആംഗിൾ വ്യൂ നമ്മൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഒരു വലുപ്പവും ഇതിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ മീനുകളെ മാറ്റിയിടാനായിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറും അതുപോലെ തന്നെ സോൾട്ടുമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. സോൾട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഫ്രഷ് വെള്ളം നമ്മൾ നിറയ്ക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കണ്ടെയ്നറിലാണ് നമ്മൾ ഇവരെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെയാണ് നമ്മൾ സാധാരണ മീനുകളെ ക്വാറൻറ്റീൻ ചെയ്യാറൊക്കെ ഉള്ളത്. ഇത്തരത്തിലുള്ള ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറുകളിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ വളരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ടോപ്പിൽ നിന്നുള്ള വ്യൂവും അതുപോലെ തന്നെ സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടെയ്നർ. ഇതിനകത്ത് കിടക്കുന്നതാണ് നമ്മുടെ ആദ്യം മേടിച്ച 2 ആൽബിനോ കാറ്റ്ഫിഷുകൾ. ഇതിനകത്തുള്ള വെള്ളം നല്ല പച്ചക്കളറായിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള ആൽഗി ഫോം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ തിക്കായിട്ടുള്ള ആൽഗി ഫോർമേഷനൊന്നും ഇത്തരത്തിലുള്ള കാറ്റ്ഫിഷുകൾക്ക് അല്ലെങ്കിൽ ആൽബിനോ കാറ്റ്ഫിഷുകൾക്കൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാക്കാറില്ല. ആൽഗി വെള്ളത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയുമെന്നുള്ളതാണ് പലരും പേടിക്കുന്ന ഒരു കാര്യം. കാരണം ആൽഗി ഫോട്ടോസിന്തസിസ് നടത്തുന്നത് രാവിലെ മാത്രമാണ് അല്ലെങ്കിൽ ലൈറ്റുള്ള സമയത്ത് മാത്രമാണ്. അല്ലാത്ത സമയങ്ങളിലൊക്കെ അവർ നോർമലായിട്ട് റെസ്പിറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ഒക്കെ ആൽഗി യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഇതിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയാനുള്ള സാധ്യത എന്ന് പലരും ഭയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ടാങ്കുകളിലൊന്നും നമ്മൾ അങ്ങനെ വലിയൊരു ഇഷ്യൂ ഒന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആൽബിനോ കാറ്റ്ഫിഷുകൾക്കൊന്നും വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. കാരണം അവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. ഇവയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും വെള്ളം മാറ്റാതിരിക്കുകയോ അത്തരത്തിലുള്ള എന്താ പറയുക വാട്ടർ പാരാമീറ്റേഴ്സിൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് തരത്തിലുള്ള അസുഖങ്ങളായിരിക്കും ഇവർക്ക് വരാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 ആഴ്ച കൂടുമ്പോൾ ഒരു 50% വെള്ളം മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലാണ് നമ്മൾ ഇതുപോലൊരു 75% വെള്ളം മാറ്റി 25% മാത്രം അതിൽ ബാലൻസ് വെച്ചിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. ഇത് നമ്മുടെ 2-ാമത്തെ ടബാണ്. അതിലെ ആൽഗി ഒരു പ്രത്യേക രീതിയിലാണ്, ഇത്തിരി ഡാർക്കായിട്ടുള്ളൊരു ബ്ലാക്ക് കളർ പോലെ ഇരിക്കുന്ന ഒരു ആൽഗിയാണ് ഫോം ചെയ്തിട്ടുള്ളത്. മറ്റേ ടബിലാണെങ്കിൽ നല്ല പച്ച നിറത്തിലുള്ളതാണ്, ഇതിൽ കുറച്ച് ഡാർക്ക് കളറാണ്. എങ്കിലും മീനുകൾക്ക് യാതൊരു ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ ഓരോ ടബുകളിലും ഓരോ രീതിയിലാണ് ആൽഗി ഫോർമേഷൻ നമ്മൾ കാണുന്നത്. ചിലതിൽ നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറിൽ കാണാം, ചിലതിൽ കുറച്ച് ഡാർക്കായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം വലിച്ചു കളയാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ടബിലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, കഴിഞ്ഞിട്ടാണ് നമ്മൾ 2-ാമത്തെ ടബിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ടബിലെ വെള്ളം തീരാറാവുമ്പോൾ നമുക്ക് മീനുകളെ ഈസി ആയിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടബിലെ വെള്ളം അത്യാവശ്യം തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുൾ വെള്ളം നമ്മൾ വലിച്ച് കളയാറില്ല. നമ്മൾ പറഞ്ഞ് 25% വെള്ളം നമ്മൾ വയ്ക്കാറുണ്ട്. വെള്ളം നല്ല രീതിയിൽ തന്നെ പച്ച കളറായിട്ടുണ്ട്.
സൈഡ് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ജെൻറ്റിലായിട്ടുള്ള ക്ലീനിങ് മാത്രമേ ടബിന് ചെയ്യാറുള്ളൂ. നമുക്ക് ഈ PVC പൈപ്പ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇവരെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എങ്ങനെയൊക്കെ വലയിട്ട് ഇതിലേക്ക് ഇടക്കാൻ നോക്കിയാലും ഇവർ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അതുപോലെ തന്നെ ഇവരെ ബോഡി ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മളിവരെ പിടിക്കാനായിട്ട്. ഈ ടബിലുണ്ടായിരുന്ന രണ്ട് ആൽബിനോ കാറ്റ്ഫിഷുകളെയും നമ്മൾ പിടിച്ച് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാട്ടർ റീഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരെ പിടിച്ചു മാറ്റാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇവരെ ഒരു കാരണവശാലും നമ്മുടെ വലയുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. നമ്മൾ പെട്ടെന്നൊക്കെ പിടിക്കാനായിട്ട് നോക്കുമ്പോൾ ഇവർ ചാടി പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓവറായിട്ട് ബലം കൊടുക്കാനും പറ്റുന്നില്ല, കാരണം ഇവരുടെ ബോഡി ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടബിൽ കെടുക്കുന്ന രണ്ട് ആൽബിനോ കാറ്റ്ഫിഷുകൾ. അത്യാവശ്യം നല്ല സൈസ് വെച്ചിട്ടുണ്ട്. അവർ കുറച്ച് ടയേർഡാണ്, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ആ റെഡ് ഐയൊക്കെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാം. വൈറ്റ് ബോഡിയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ചുവന്ന കണ്ണുകളും. നല്ല ഭംഗിയുള്ള മീനുകളാണ് ഈ ആൽബിനോ കാറ്റ്ഫിഷുകൾ. നല്ല ഹാർഡിയായിട്ടുള്ള മീനുകളും കൂടിയാണ്. നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ ക്ലോസപ്പ് ഷോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സൈഡിൽ നിന്നും അതുപോലെ തന്നെ മുകളിൽ നിന്നൊക്കെയുള്ള ഷോട്ടുകൾ നമ്മൾ നല്ല ക്ലിയറായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞത് ഉദ്ദേശമൊക്കെ ഇത് തന്നെയായിരുന്നു. വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എല്ലാ മീനുകളെയും ഇതുപോലെ ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും. സൈഡിൽ നിന്നുള്ള വ്യൂവും അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് ഇതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റും. നമ്മൾ സോൾട്ട് വാട്ടർ ഒരു കപ്പിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഈ കപ്പ് ഉപയോഗിച്ച് ഒന്ന് നല്ല വിഗറസായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ആൽഗയൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ആൽഗയൊക്കെ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ ആ തിരിച്ചു വരുന്ന ആ ഒരു ട്രാൻസിഷൻ ടൈമിൽ സാധാരണ ചില മീനുകൾക്കൊക്കെ ഫംഗസ് പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു PVC പൈപ്പ് നമുക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ വെച്ചു കൊടുക്കാം. കാറ്റ്ഫിഷ് പോലുള്ള എല്ലാ മീനുകൾക്കും ഇത്തരത്തിലുള്ള ഹൈഡിങ് സ്പോട്ട് മസ്റ്റാണ്. ഈ മീനുകൾ ഇട്ട് വെച്ചിരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലെ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവരെ ഈ ഒരു ടബിലേക്ക് ഇറക്കി വിടാനായിട്ട് പറ്റും. പരമാവധി നമ്മൾ വല ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പിടിച്ച നേരത്ത് നമുക്ക് പിന്നെ വേറെ ഓപ്ഷനുകളില്ല, നമുക്ക് വരെ വല ഉപയോഗിച്ച് തന്നെ പിടിക്കേണ്ടി വരും. പക്ഷേ തിരിച്ചു വിടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഇറക്കി വിടുന്നതാണ് നല്ലത്. വല ഉപയോഗിച്ച് പിടിച്ച് തിരിച്ച് ഇതിലേക്ക് ഇടുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ നമ്മളിവരെ ഈസി ആയിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നതാണ്. പരമാവധി നമ്മൾ മീനുകൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഇത്തരത്തിലുള്ള സ്ട്രെസ്സിൽ നിന്നാണ് മീനുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും വരുന്നത്.
നേരത്തെ ഞാൻ പറഞ്ഞു ഇവർക്ക് ഫംഗസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് ഈ ഒരു വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ആൽഗി ഫോർമേഷൻ ഇതിൽ ഉണ്ടാകുന്ന സമയത്താണ് സാധാരണ മീനുകൾക്ക് ഫംഗസ് വരാറുള്ളത്. ആ സമയം ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ഇതിൽ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ പോവും, അതായത് കുറഞ്ഞു കുറഞ്ഞ് വരും കണ്ടൻറ്റ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇവർ ഫുള്ളായിട്ട് ഈ ഒരു ആംബിയൻസിലൂടെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ ഫംഗസ് വരാനുള്ള സാധ്യത മീനുകൾക്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടബിലെ വാട്ടർ ചേഞ്ചിനുള്ള പരിപാടികൾ നോക്കാം. നമ്മളതിലേക്ക് വെള്ളം വലിച്ച് കളയാനായിട്ടുള്ള ഹോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ സോൾട്ടും ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിറയുന്നതോട് കൂടിയിട്ട് സോൾട്ട് അതിൽ ഫുള്ളായിട്ട് ഡിസോൾവ് ആയിക്കോളും. ഡിസോൾവ് ആയതിനു ശേഷം, വെള്ളം നിറഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് കപ്പ് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. മീനുകളെ നമ്മൾ ഓൾറെഡി പിടിച്ചു മാറ്റിയിട്ടുണ്ട്, ഈ കണ്ടെയ്നറിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടബിൽ കിടന്നിരുന്ന രണ്ട് ആൽബിനോ കാറ്റ്ഫിഷുകൾ. ഇവരുടെ സൈസ് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവർക്ക് രണ്ടാഴ്ചത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അവരെ മേടിച്ചു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവരെ മേടിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവരെ മേടിച്ചപ്പോൾ ഇവരുടെ സൈസ് വളരെ ചെറുതായിരുന്നു. നമ്മൾ രണ്ടാഴ്ച മുമ്പ് മുമ്പത്തെ രണ്ട് ആൽബിനോ കാറ്റ്ഫിഷുകൾ മേടിച്ചപ്പോൾ അവരുടെ സൈസ് കുറച്ച് വലുപ്പം കൂടുതലായിരുന്നു. രണ്ടാമത് നമ്മൾ മേടിക്കാനായിട്ട് പോയപ്പോൾ സ്റ്റോക്കെല്ലാം തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് ചെറിയ, വളരെ ചെറിയ രണ്ട് ആൽബിനോ കാറ്റ്ഫിഷുകളാണ്. പക്ഷേ അവർ ഈ ഒരു സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. ഫാസ്റ്റ് ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ ഈവൺ ചെറിയ സൈസാണെങ്കിലും അവർ പെട്ടെന്ന് തന്നെ വലുതാവുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ ഭംഗി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ കാണാനായിട്ട് പറ്റും. വെളുത്ത ബോഡി, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ചുവന്ന കണ്ണുകൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിഗർ തന്നെയാണ് ഈ ആൽബിനോ കാറ്റ്ഫിഷുകളുടെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ നാലെണ്ണമാണ് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ നമുക്ക് രണ്ടെണ്ണത്തിനും കൂടി മേടിക്കാനുള്ള പ്ലാനുണ്ട്. നമ്മളൊരു ആറെണ്ണത്തിൻ്റെ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിനും കൂടി അഡീഷണൽ ആയിട്ട് മേടിച്ചിട്ട് ഇവരെ ഗ്യാങ്ങിലേക്ക് ആഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഷോട്ടുകളെല്ലാം എടുക്കാൻ പറ്റി. ആൽബിനോ കാറ്റ്ഫിഷുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചധികം നേരം ഇവരെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവരെ കൂടുതലായിട്ട് കാണാനും ഇവരുടെ ബോഡി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാനും അറിയാനും ആഗ്രഹമുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ടബിലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്, സോൾട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈഡിംഗ് സ്പോട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലെ വെള്ളം പരമാവധി നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവരെ ടബിലേക്ക് ഇറക്കി വിടാനായിട്ട് പറ്റും. വാട്ടർ ചേഞ്ച് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ ഇവരെ നമ്മൾ പിടിച്ച് മാറ്റൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസത്തേക്ക് ഇവർ മുമ്പ് ആക്റ്റീവായ പോലെ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല.
ഇവരൊന്ന് അഡാപ്റ്റായി വരാനായിട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു ദിവസമെങ്കിലും എടുക്കും. നാളെ മുതൽ എല്ലാം പഴയ പോലെ ശരിയായി കൂടും. ഏത് മീനുകളാണെങ്കിലും നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ജെൻറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പരമാവധി എപ്പോഴും നമുക്ക് വല ഉപയോഗിക്കാതെ നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്തൊക്കെ വരെ ഇറക്കി വിടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വല ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അധിക നേരം അവരെ അതിനകത്തിട്ട് പെടയാനായിട്ടൊക്കെ അനുവദിക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഞാൻ മുമ്പ് ചെയ്ത ചില ഷോർട്ട് വീഡിയോകളിൽ പറഞ്ഞിരുന്നു, മീനുകളുടെ പുറത്ത് കാണുന്ന ആ ഒരു വഴുവഴുപ്പുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത് അതൊരു സ്ലൈം കോട്ടിംഗ് ആണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലൈക്കോ പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടാണ്. അത് മീനുകളുടെ ആ ഒരു തൊലിഭാഗം മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ വലകളിലൊക്കെ കുറേ നേരം ഇവരെ പിടിച്ച് ഇവർ കുറേ നേരം അതിൽ കിടന്ന് പിടയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലൈം കോട്ടിങ്ങിന് കോട്ടം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇവരെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറക്കി വിടണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 ആൽബിനോ കാറ്റ്ഫിഷുകളുടെ വാട്ടർ ചേഞ്ചും അതോടൊപ്പം നമ്മൾ നടത്തിയ ഗ്രോത്ത് അപ്ഡേറ്റും. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.